ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന അഞ്ചു മണ്ഡലങ്ങളിലേക്കുള്ള പരസ്യ പ്രചാരണത്തിന് ആവേശകരമായ കൊട്ടിക്കലാശം. ശക്തമായ തുലാമഴയിലും ആവേശം ഒട്ടും ചോരാതെ പ്രവർത്തകർ കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തു. സ്ഥാനാർത്ഥികളും പ്രധാന നേതാക്കളുമെല്ലാം എല്ലാ മണ്ഡലങ്ങളിലും കൊട്ടിക്കലാശത്തിനെത്തി. മിക്ക സ്ഥാനാർത്ഥികളും റോഡ് ഷോയായാണ് കൊട്ടിക്കലാശം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയത്. കോന്നിയിൽ അരമണിക്കൂറിലധികം നീണ്ട ശക്തമായ മഴ നനഞ്ഞും സ്ഥാനാർത്ഥികൾ കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തു. അതിനിടെ ബാരിക്കേഡ് തിരിച്ചു മാറ്റുന്നതിനെ ചൊല്ലി കോന്നിയിൽ UDF പ്രവർത്തകരും പോലീസും തമ്മിൽ ചെറിയ തോതിൽ സംഘർഷമുണ്ടായി. വട്ടിയൂർക്കാവിലും പ്രചാരണം അവസാനിക്കുന്നതിന് തൊട്ടുമുൻപ് പ്രവർത്തകർ തമ്മിൽ ചെറിയ തോതിൽ വാക്കേറ്റമുണ്ടായി. ഇതൊഴിച്ചാൽ സമാധാനപരമായാണ് എല്ലായിടത്തും കൊട്ടിക്കലാശം സമാപിച്ചത്. അഞ്ച് മണ്ഡലങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ഈ കൊട്ടിക്കലാശത്തിന്റെ ആവേശം എത്രമാത്രമായിരുന്നു എന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി നമുക്കൊപ്പം ചേരുകയാണ്. വട്ടിയൂർക്കാവിൽ നിന്ന് അനൂപ് ബാലചന്ദ്രൻ, കോന്നിയിൽ നിന്ന് CP അജിത, അരൂരിൽ നിന്ന് ജോഷി കുര്യൻ, എറണാകുളത്ത് നിന്ന് NK ഷിജു, മഞ്ചേശ്വരത്ത് നിന്ന് സഹൽ സി മുഹമ്മദ് എന്നിവരാണ് ചേരുന്നത്. ആദ്യം നമ്മൾ വട്ടിയൂർക്കാവിലേക്ക് പോവുകയാണ്. അനൂപ് ബാലചന്ദ്രൻ, ആവേശകരമായ കൊട്ടിക്കലാശത്തിനാണ് വട്ടിയൂർക്കാവ് സാക്ഷിയായത്. പരസ്യപ്രചാരണത്തിന്റെ മണിക്കൂറുകളിൽ നിന്ന് നിശബ്ദ പ്രചാരണത്തിലേക്ക് കടക്കുമ്പോൾ എത്രത്തോളം ആവേശത്തിലാണ്, ആത്മവിശ്വാസത്തിലാണ് വട്ടിയൂർക്കാവിൽ മുന്നണികൾ? ജില്ലയുടെ വിവിധ ഭാഗത്ത് നിന്നും പേരുവക്കറയിൽ കേന്ദ്രീകരിച്ച് വിവിധ സാംസ്കാരിക രൂപങ്ങൾ അവതരിപ്പിച്ച് സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി വലിയ ആവേശമാണ് കഴിഞ്ഞ 3 മണിക്കൂറായി പേരൂർക്കട കണ്ടത്. ഈ കഴിഞ്ഞ 21 ദിവസങ്ങൾക്ക് മുൻപ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടുകൂടി LDF തുടങ്ങിവെച്ച പ്രചരണം, പിന്നീട് LDF തുടക്കത്തിൽ നേടിയ മേൽക്കൈ, പിന്നാലെ UDFും BJPയും പ്രചരണത്തിൽ ഓടി ഒപ്പമെത്തി പ്രചരണം ഏറെക്കുറെ സന്തുലിതമായ അവസ്ഥ. ഇതിൽ നിന്നും ഒടുവിലേക്ക് കൊട്ടിക്കലാശത്തിൽ ആരാകും ഏറ്റവും അധികം ആവേശത്തോടെ കൊട്ടിക്കയറുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ചോദ്യം. എന്നാൽ ആ ചോദ്യത്തിനും ഉത്തരമില്ല. കാരണം 3 പേരും ഒപ്പത്തിനൊപ്പം നിന്ന് പേരൂർക്കടയെ അക്ഷരാർത്ഥത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ ആരവക്കടലാക്കി ഏറ്റവും ഗംഭീരമായ രീതിയിൽ കൊട്ടിക്കലാശം കൊട്ടി അവസാനിപ്പിക്കുകയാണ്. LDF സ്ഥാനാർത്ഥി VK പ്രശാന്തും UDF സ്ഥാനാർത്ഥി K സുരേഷും ഒപ്പം തന്നെ UDF സ്ഥാനാർത്ഥി K മോഹൻകുമാറും BJP സ്ഥാനാർത്ഥി S സുരേഷും മൂവരും ഈ അവസാന ദിവസം റോഡ് ഷോകളുമായും ജംഗ്ഷൻ മീറ്റിംഗുകളുമായും നിറഞ്ഞു. ഏറ്റവും ഒടുവിൽ പേരൂർക്കടയിലും കവടിയാറിലും കേശവദാസപുരത്തും വട്ടിയൂർക്കാവിലുമായിരുന്നു അവസാന മണിക്കൂറുകളിലെ പ്രചരണം. പേരൂർക്കട പ്രധാനപ്പെട്ട സംസ്ഥാനത്തിന്റെ ഒരു പൊളിറ്റിക്കൽ സെന്ററാണ്. പൊതു തെരഞ്ഞെടുപ്പാണെങ്കിലും പേരൂർക്കടയിൽ കൊട്ടിക്കലാശം ശ്രദ്ധേയമാകാറുണ്ട്. വട്ടിയൂർക്കാവിൽ ഉൾപ്പെടുന്ന പ്രദേശമായിരുന്നു പേരൂർക്കടയിൽ തവണ പതിവിലും കവിഞ്ഞ ആവേശം കണ്ടു. കാരണം ഇതൊരു ത്രികോണ പോരാട്ടമാണ്. നാമെല്ലാം ശ്രദ്ധിച്ചതുപോലെ തന്നെ വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പ് സംസ്ഥാനം മുഴുവൻ നോക്കുകയാണ്. 3 മുന്നണികൾക്ക് മാത്രമല്ല NSS എന്ന സാമുദായിക സംഘടനയ്ക്കും അഭിമാന പ്രശ്നമായി മാറുന്ന ഉപതെരഞ്ഞെടുപ്പ്. ആ ഉപതെരഞ്ഞെടുപ്പിന്റെ എല്ലാ ശരിയാണ്. അനൂപ് ബാലചന്ദ്രനാണ് വട്ടിയൂർക്കാവിലെ വിവരങ്ങൾ നൽകിയത്. നമ്മൾ ഇനി കോന്നിയിലേക്ക് പോകുന്നു. അവിടെ നിന്ന് CP അജിത ചേരുന്നു. CP അജിത, ഉപതെരഞ്ഞെടുപ്പ് നടന്ന 5 മണ്ഡലങ്ങളിൽ കോന്നിയിലാണ് കൊട്ടിക്കലാശ സമയത്തും കനത്ത മഴ പെയ്തത്. എങ്ങനെയുണ്ടായിരുന്നു അവസാന മണിക്കൂറുകളിലെ ആവേശം കോന്നിയിൽ? കോന്നിയിലെ കൊട്ടിക്കലാശത്തിൻ്റെ ഹൈലൈറ്റ് സുജയ മഴ തന്നെയായിരുന്നു. കനത്ത മഴയാണ് മണിക്കൂറുകൾ നീണ്ടു നിന്ന് ഈ കൊട്ടിക്കലാശം നടക്കുന്ന ആ സമയത്തുടനീളം പെയ്തുകൊണ്ടിരുന്നത്. 4:30 തുടങ്ങിയ മഴയാണ്. അപ്പോഴേക്കും സ്ഥാനാർത്ഥികളും നേതാക്കളുമെല്ലാം ഇവിടേക്ക് കോന്നി ടൗണിലേക്ക് എത്തിത്തുടങ്ങിയിരുന്നു. ആദ്യം LDF സ്ഥാനാർത്ഥി റോഡ് ഷോയായി എത്തി, തുടർന്ന് UDF സ്ഥാനാർത്ഥിയും, പിന്നീട് വലിയൊരു റോഡ് ഷോ ആയി NDA സ്ഥാനാർത്ഥിയും ഈ കൊട്ടിക്കലാശവേദിയിലേക്ക് എത്തുകയായിരുന്നു. 4:30 ശക്തമായ മഴ പെയ്തു. പക്ഷേ മഴയിലും ചോരാത്ത ആവേശവും വീറും വാശിയുമെല്ലാം ഈ കൊട്ടിക്കലാശവേദിയിലും പ്രകടമായിരുന്നു. കഴിഞ്ഞ 3 ആഴ്ചയായി എങ്ങനെയായിരുന്നോ പ്രചരണം മുന്നേറിയിരുന്നത്, അതോ അതേപോലെ തന്നെ അതേ ആവേശ കാഴ്ചകൾ തന്നെ അവസാന നിമിഷം വരെയും നിലനിർത്തിയാണ് കൊട്ടിക്കലാശം സമാപിച്ചത്. പ്രവർത്തകരുടെ വലിയൊരു പട തന്നെ ഇവിടേക്ക് എത്തിയിരുന്നു. 3 മുന്നണികളും മത്സരിച്ച് മുന്നേറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. നമുക്കറിയാം ശക്തമായ ത്രികോണ മത്സരമാണ് കോന്നിയിൽ നടക്കുന്നത്. ആ പോരാട്ടത്തിൻ്റെ വീറും വാശിയും എല്ലാം ഈ അവസാന നിമിഷം വരെ പ്രകടമായിരുന്നു. 3 മുന്നണികളും ഒപ്പത്തിനൊപ്പം മത്സരിക്കുന്ന മണ്ഡലമാണ്. പരമ്പരാഗതമായി ഇടതിന് വേരോട്ടമുള്ള മണ്ഡലത്തിൽ ആധിപത്യം കഴിഞ്ഞ 23 വർഷമായി കുത്തകയാക്കി വെച്ചിരിക്കുന്നത് UDF ആണ്. അതുകൊണ്ട് തന്നെ UDFും LDFും ഇവിടെ തുല്യ ശക്തികളാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പോടുകൂടി NDA കൂടി കരുത്ത് തെളിയിച്ചതോടെ ആ
കെ സുരേന്ദ്രൻ തന്നെ മത്സരാർത്ഥിയായി എത്തിയതോടുകൂടി കോന്നിയുടെ മത്സര ചിത്രം തന്നെ മാറുകയായിരുന്നു. ശക്തമായ ത്രികോണ മത്സരമാണ് ഇവിടെ നില. തിരികെ എത്താം സി പി അജിത. കോന്നിയിലെ വിവരങ്ങളാണ് സി പി അജിത പങ്കുവച്ചത്. അരൂരിൽ നിന്ന് ജോഷി കുര്യനും നമുക്കൊപ്പമുണ്ട്. ജോഷി, ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ അരൂർ ഒഴികെയുള്ള മറ്റു മണ്ഡലങ്ങൾ യു ഡി എഫിന്റെ കൈവശമാണ്. അരൂരിൽ എത്രത്തോളം വാശിയുള്ള പ്രചാരണം ഈ കൊട്ടിക്കലാശത്തിലേക്ക് എത്തുമ്പോൾ കാണാൻ കഴിഞ്ഞു? തീർച്ചയായും ഒരു മാസം നീണ്ടു നിന്ന പ്രചാരണം അതിന്റെ പരിസമാപ്തിയിൽ എത്തുമ്പോൾ അതിന്റെ സകല ആവേശങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. രാവിലെ മുതൽ തന്നെ സ്ഥാനാർത്ഥികളെ തന്നെ മുഴുവൻ 10 പഞ്ചായത്തുകളിലൂടെയും വാഹന പ്രചരണങ്ങളുമായി നീങ്ങി. അതിനുശേഷമാണ് വൈകിട്ട് 4 മണിയോടുകൂടി എൽ ഡി എഫ് സ്ഥാനാർത്ഥി അരൂർ ക്ഷേത്രം ജംഗ്ഷനിൽ ലേക്ക് കൊട്ടിക്കലാശവുമായി എത്തിയത്. നിരവധി പ്രവർത്തകർ അപ്പോൾ തന്നെ എത്തിയിരുന്നു. ഇവിടെ ഏതാണ്ട് കിലോമീറ്റർ മാറി തുറവൂർ ജംഗ്ഷനിലായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയുടെയും ഒപ്പം തന്നെ യു ഡി എഫിൻ്റെയും പ്രചരണ സമാപനം. പക്ഷേ ദേശീയപാത ഏതാണ്ട് പൂർണ്ണമായും തന്നെ ഗതാഗത കുരുക്കിൽപ്പെട്ടെങ്കിലും ഈ പ്രവർത്തകരുടെ ആവേശത്തിന് ഒരു കുറവുണ്ടായിരുന്നില്ല. കാരണം കഴിഞ്ഞ ഒരു മാസമായി അവർ നടത്തി വന്ന പ്രചാരണം അതിൻ്റെ പരിസമാപ്തിയിലെത്തിക്കുമ്പോൾ തങ്ങളുടെ കരുത്ത് ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് വോട്ടർമാർക്കിടയിലും ജനങ്ങൾക്കിടയിലും എത്തിക്കുന്നതിനുള്ള അവസാനപ്പെട്ട ശ്രമം തന്നെയായിരുന്നു വലിയ തോതിലുള്ള പ്രചാരണ കോലാഹലം തന്നെ നടന്നത്. നാടൻ പാട്ടുകൾ, ഫ്ലാഷ് മോബുകൾ, മറ്റ് കലാപ്രകടനങ്ങൾ എന്നിവയുടെയൊക്കെ അകമ്പടിയോടുകൂടിയായിരുന്നു ഈ മൂന്നിടങ്ങളിലും പ്രചാരണം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിയത്. എന്തായാലും അരൂരിൻ്റെ ആവേശം, അരൂരിൻ്റെ മത്സരം, അതിൻ്റെ തീവ്രത എല്ലാം ആളുകളിലേക്ക്, വോട്ടർമാരിലേക്ക് എത്തിക്കുന്നതായിരുന്നു അതിൻ്റെ പ്രചാരണത്തിൻ്റെ സമാപനം എന്ന് പറയേണ്ടി വരും സുജയ. ശരി ജോഷി, എറണാകുളത്തേക്ക് പോവുകയാണ്. അവിടെ നിന്ന് എൻ കെ ഷിജുവാണ് ചേരുന്നത്. എൻ കെ ഷിജു, എറണാകുളത്ത് എത്രമാത്രം ആവേശത്തോടെയാണ് പ്രചാരണത്തിന് കൊട്ടിക്കലാശമായത്? സുജയാം, ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 മണ്ഡലങ്ങളിൽ ഏറ്റവും വലിയ ആവേശം പ്രകടമായി. ഇപ്പോൾ കൊട്ടിക്കലാശത്തിൽ നല്ല പ്രകടനം തന്നെ ഈ എല്ലാ മുന്നണികളും കാഴ്ചവെച്ചു. കാരണം അവരുടെ ഒരു അവസാനവട്ട ആ പ്രചരണത്തിൻ്റെ ഒരു അവസാന നിമിഷങ്ങളായിരുന്നു അത്. ആ ശക്തി തെളിയിച്ചുകൊണ്ടുള്ള കൊട്ടിക്കലാശം തന്നെ എല്ലാ സ്ഥലത്തും നടന്നു. എറണാകുളം ടൗൺ ഹാളിന് മുന്നിലായിരുന്നു യു ഡി എഫിൻ്റെ കൊട്ടിക്കലാശം നടന്നത്. തൊട്ടപ്പുറത്ത് കലൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് എൽ ഡി എഫും അതിന് സമീപത്ത് തന്നെ ബി ജെ പിയുടെയും ആ കൊട്ടിക്കലാശം നടന്നു. ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 മണ്ഡലങ്ങളിൽ യു ഡി എഫ് അവരുടെ ഉറച്ച കോട്ടയെന്ന് വിശേഷിപ്പിക്കുന്നത് ഈ എറണാകുളം മണ്ഡലത്തെയാണ്. അതിൻ്റെ ഒരു വീറും വാശിയും അവരുടെ കൊട്ടിക്കലാശത്തിലെല്ലാം തന്നെ കാണാമായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമായിരുന്നു പ്രവർത്തകർ അവരുടെ കൊട്ടിക്കലാശവുമായി റോഡുകളിലേക്ക് ഇറങ്ങി തുടങ്ങിയത്. ഏറെ വൈകിയാണ്, 3 മണിയോടുകൂടിയാണ് യു ഡി എഫ് പ്രവർത്തകരുടെ റോഡ് ഷോ തുടങ്ങിയതെങ്കിൽ കൂടി അതിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് വരുമ്പോഴേക്കും വളരെ വർണ്ണാഭമായ ഒരു കൊട്ടിക്കലാശം തന്നെ നടത്താൻ യു ഡി എഫിന് സാധിച്ചിട്ടുണ്ട്. എൽ ഡി എഫും മനു റോയ് അവരുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇത്തവണ വലിയ വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. മനു റോയിയുടെ കൊട്ടിക്കലാശവും വലിയ രീതിയിൽ തന്നെ നടത്താൻ കഴിഞ്ഞു. ബി ജെ പിയും ഒരു മികച്ച പ്രകടനം മണ്ഡലത്തിൽ ലക്ഷ്യമിടുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ കൊട്ടിക്കലാശവും നല്ല പങ്കാളിത്തത്തോടുകൂടി തന്നെ പൂർത്തിയാക്കും. അങ്ങനെ എറണാകുളത്ത് ആ പ്രചരണത്തിൽ വീറും വാശിയും കൊട്ടിക്കലാശത്തിന്റെ അവസാന നിമിഷത്തിലും കാണാൻ കഴിഞ്ഞു സുജയ. ശരി ഷിജു, നമ്മൾ മഞ്ചേശ്വരത്തേക്ക് പോവുകയാണ്. സഹൽസി മുഹമ്മദ് നമുക്കൊപ്പമുണ്ട്. സഹൽസി മുഹമ്മദ്, കലാരൂപങ്ങളുടെ അകമ്പടിയോടുകൂടിയുള്ള ഒരു കൊട്ടിക്കലാശം മഞ്ചേശ്വരം എത്രത്തോളം വ്യത്യസ്തമായി നിന്നു ഈ കൊട്ടിക്കലാശ സമയത്ത്? കണക്കുകളിൽ പുറകിലാണെങ്കിലും ത്രികോണ മത്സരത്തിലാണ് മഞ്ചേശ്വരത്ത് തങ്ങൾ നിലമൊരുക്കിയിരിക്കുന്നത് എന്ന് പ്രഖ്യാപിക്കുന്നതായിരുന്നു ഇടതുമുന്നണിയുടെ കൊട്ടിക്കലാശത്തിൻ്റെ പ്രകടനങ്ങൾ. അതേസമയം തന്നെ 89 വോട്ടുകൾക്ക് കഴിഞ്ഞ തവണ വിജയിച്ച യു ഡി എഫിൻ്റെ വിജയം നിർണായകമാണ്. അതുകൊണ്ട് തന്നെ പ്രവർത്തകർ താഴെത്തട്ടിൽ സജീവമായി പ്രവർത്തിച്ചതിൻ്റെ ഒരു ആവേശമെല്ലാം പ്രകടമാകുന്നതായിരുന്നു യു ഡി എഫിൻ്റെ കൊട്ടിക്കലാശം. ഈട എൻ ഡി എ പതിവ് പോലെ തന്നെ താഴെത്തട്ടിൽ കേന്ദ്രീകരിച്ചതുപോലെ തന്നെ കുമ്പളയിലും ഹൊസങ്കടിയിലുമായി കേന്ദ്രീകരിക്കുകയായിരുന്നു. ഏതായാലും വലിയ ആവേശമാണ്, ഇതുവരെ ഇല്ലാത്തൊരു ആവേശമാണ്. കാരണം മഞ്ചേശ്വരത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുറമേക്ക് വലിയ വർണ്ണാഭമായതോ ശബ്ദഘോഷങ്ങളുള്ളതോ ആയ ഒരു പ്രചാരണമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും നടന്നത്. താഴെത്തട്ടിൽ കേന്ദ്രീകരിക്കുകയായിരുന്നു. അതിനെല്ലാം മറികടക്കുന്ന കൊട്ടിക്കലാശമാണ് ഇന്ന് നടന്നത്. ഉപ്പളയിൽ യാതൊരുവിധ അനിഷ്ട സംഭവങ്ങളുമില്ലാതെ കേന്ദ്രസേനയുടെ സാന്നിധ്യത്തിൽ ഇപ്പോൾ കൊട്ടിക്കലാശം കഴിഞ്ഞ് യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും പ്രവർത്തകർ എൻ ഡി എയുടെയും പ്രവർത്തകർ പിരിഞ്ഞു പോയിരിക്കുകയാണ്. ഇനി കണക്കുകൂട്ടലുകളുടെ സമയമാണ്. ശങ്കറെ നടത്തുന്ന മുന്നേറ്റം എന്താകും? ബി ജെ പി 89 വോട്ടുകൾ കൈവിട്ട മണ്ഡലം ഇത്തവണ ബി ജെ പി എന്താണ് കാത്തുവച്ചിരിക്കുന്നത്? യു ഡി എഫിൻ്റെ പ്രകടനം ഏത് തലം വരെ എത്തും തുടങ്ങിയ നിർണായകമായ ചോദ്യങ്ങൾ ഉയർന്നുള്ള കണക്കെടുപ്പുകളുടെ ദിവസമാണ്. ഏതായാലും നിശബ്ദ പ്രചാരണത്തിലേക്ക് കടക്കുകയാണ്. ശക്തമായ ത്രികോണ മത്സരമാണ്, ശക്തമായ മത്സരമാണ് മുന്നിലേക്ക് നടക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു മഞ്ചേശ്വരത്ത് ഇന്ന് നടന്ന മുഴുവൻ കാഴ്ചകളും. സ്ഥാനാർത്ഥികൾ പ്രമുഖ വ്യക്തികളെയും മറ്റും കേന്ദ്രീകരിച്ചുള്ള പര്യടനം ഇന്നും തുടർന്നു. നാളെയും പ്രധാന വ്യക്തികളെ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണം തുടരും.